Tati Muti. അല്ല പട്ടി പറമ്പ് സാമ്പാറ് പരിപ്പ് അയ്യോ അത് മറന്നു കടുക് 15 കിലോ കഴിഞ്ഞില്ലേ? എഴുതുക മോനോലി പെട്ടെന്നാട്ടെ, എനിക്ക് അടുക്കള പണിയുണ്ട്. പിന്നെ അർജുനേട്ടൻ നരച്ചു തുടങ്ങി. അർജുനേട്ടന് ഞാനോ അത് ബാലനരയാ നീ രഹസ്യമായിട്ട് ഡൈ എന്നൊക്കെ ഞാൻ കാണുന്നു. ഞാനൊരു ഏകദേശം എഴുതിയുള്ളൂ മോനോലി. നീ നോക്ക്, എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നീ പറ. എല്ലാന്നും എഴുതിയില്ല. അരി 50 കിലോ, പയർ 30 കിലോ, വൻപയർ 25 കിലോ. വൻപയർ അത് തോരൻ. സാമ്പാർ പരിപ്പ് 25 കിലോ, തക്കാളി 20 കിലോ, കടുക് 15 കിലോയോ? കടുക് എന്താ കുറഞ്ഞു പോയോ? ഇത് പായസം വെക്കാനോ? അയ്യോ കടുക് കൊണ്ട് പായസം ഉണ്ടാക്കൂ. വെളുത്തുള്ളി 10 കിലോ, കറിവേപ്പില 15 കിലോ. ഇരിക്കട്ടെ, ഒരു കല്യാണം നടത്താൻ ഇത്ര ആവത്തില്ലല്ലോ അർജുനേട്ടാ. അല്ല നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ മോനോലി. ഇത് എത്ര വർഷത്തേക്ക് ഉപയോഗിക്കാൻ? എത്രയും ഇത് വിഷുവിന് ആഘോഷത്തിനായിട്ട് നാട്ടുകാരെ മൊത്തം കരക്കാരെ മൊത്തം വിളിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനാ അത്? നമ്മുടെ ഫാമിലി ആഘോഷ പോരാ. അതാ വല്ലപ്പോഴും ഒരിക്കലേ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണം. വീട്ടിൽ എത്രയൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നറിയണമെങ്കിൽ. ഇനി വേറെ എന്തെങ്കിലും എഴുതാൻ ഉണ്ടോ? അരി ഒരു 6 കിലോ, പയർ ഒരു 3 കിലോ, വൻപയർ 2 കിലോ മതി, അത് അധികം എടുക്കാത്തതാ. സാമ്പാർ പരിപ്പ് നിന്റെ ദൈവമേ 1/2 കിലോ മതി. 1/2 കിലോ എന്നെ സാമ്പാർ വെക്കുന്നുണ്ടോ ഇവിടെ? തക്കാളി 1 കിലോ, കടുക് വല്ല 200-250 ഗ്രാം മതി. നാണക്കേടാ മോനോലി, കടയിൽ ചെന്ന് 250 ഗ്രാം കടുക് എന്ന് പറയുന്നത്. ഈ കടുക് എന്തിനാ ഉപയോഗിക്കുന്നെന്ന് അറിയാമോ? കടുക് വറക്കാൻ കൊട്ടക്കണക്കിന് എടുത്ത് തട്ടുവോ? ഇത്രയല്ലേ ഇടുവുള്ളൂ. അല്ല എന്നാലും എല്ലാ സാധനത്തിനും കടുക് വറക്കണ്ടായോ? ആ ഒരു കണക്കൂട്ടിലായാലങ്ങനെ അവിയലൊന്നും കടുക് വറക്കത്തില്ല മനുഷ്യ. എനിക്ക് വയ്യ പോ, ഇത് ഇത്രയൊന്നും വേണ്ട. വെളുത്തുള്ളി ശരി, ഞാൻ അത് മാറ്റി എഴുതിക്കോളാം. പിന്നെ മോനോലി വിഷുക്കോടി എടുക്കണം. വിഷുക്കോടിയോ? ഓണക്കോടിയല്ലേ? വിഷുവിനും കോടിയുണ്ട്, വിഷുക്കോടി എടുക്കണം. അതൊരു രസമാണ് അത്, വിഷുക്കോടി. വിഷുക്കോടി. പിന്നെ വിഷുവിന് നമ്മള് ഇത് കൊടുക്കത്തില്ല, കാശ് കൊടുക്കത്തില്ലയോ? കൈനീട്ടം, വിഷു കൈനീട്ടം. അതും കാശ് കൊടുത്ത് നമ്മള് മേടിക്കണോ? മേടിക്കണ്ട, അതിന്റെ കാശ് കൂടെ നമ്മള് സ്വരൂപിച്ച് വെക്കണം. കൈനീട്ടം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോനോലി എഴുതിക്കോ? ഞാൻ എഴുതിക്കോളാം. അപ്പൊ ഞാനിത് എങ്ങനെയൊക്കെ ഇട്ട് കണക്കൂട്ടി ആലോചിച്ചിട്ടും എങ്ങനെ ആയാലും ഒരു 25,000 രൂപയെങ്കിലും വേണം. പോയി കാശെടുത്തുണ്ടോ? കാശെടുത്തുണ്ടോ? മരിച്ചു എന്റെ അച്ഛൻ കൊണ്ടുവച്ചേക്കുന്നു ഇവിടെ കാശ്. നിങ്ങളല്ലേ ലിസ്റ്റ് എഴുതാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിവിടെ വരുത്തിയത്. അപ്പൊ ഞാൻ വിളിച്ചു നിങ്ങൾ കാശും കൊണ്ട് എന്നെ വിളിക്കുന്നത്. അപ്പം വിഷു ആഘോഷിക്കണ്ടായോ? വേണ്ട, ആഘോഷിക്കണ്ട. അതെങ്ങനെ ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? കാശെടുത്തോണ്ട് കാശില്ലാ എന്റെ കയ്യിൽ കണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിനും വേണ്ട സഹായങ്ങൾ ചെയ്യത്തില്ല. പണിയുള്ള നിങ്ങൾ ജോലിക്ക് പോകാതെ കാശില്ലാന്ന് പറയുന്നെങ്കിലേ പണി ഇല്ലാത്ത കാലം എവിടെ പോയാ മനുഷ്യ കാശുണ്ടാക്കണ്ടേ? അതൊക്കെ എന്റെ ചെറുപ്പകാലം. എനിക്കൊന്നും അറിയണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും അച്ഛൻ വീട്ടിലെത്തിക്കുമായിരുന്നു, ഞാൻ അങ്ങ് ആഘോഷിച്ചാൽ മതിയായിരുന്നു. അതിപ്പോഴും അങ്ങനെയാണല്ലോ, ഒന്നും അറിയണ്ടല്ലോ, എല്ലാ സാധനവും വീട്ടിലെത്തുന്നുണ്ട്. അങ്ങ് ആഘോഷിക്കല്ലേ, ചുമ്മാ ആഘോഷിച്ചാൽ മതിയല്ലോ. അച്ഛനില്ലെന്നല്ലേ ഉള്ളൂ. എവിടം വരെയായി വിഷുവൊക്കെ? വിഷുവിന് വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ എല്ലാം കണക്കെഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ? വിഷു ഇങ്ങടുത്ത്. ചേച്ചി ഇങ്ങനെ ഇരിക്കാതെ ചെന്ന് കൊട്ടയോ സഞ്ചിയും കാശും എല്ലാം കൂടെ എടുത്തിട്ട് വാ, ഞങ്ങൾ രണ്ടുപേരും പോയി വാങ്ങിച്ചോണ്ട് വരാം. ഇത്തവണ വിഷു ഇല്ല. അന്നെ ഇത്തവണത്തെ വിഷു ഇവിടെ പോയി? ഒരിടത്തും പോയൊന്നുമല്ല. വിഷു ആഘോഷിക്കാൻ കാശില്ല, മാത്രമല്ല പിള്ളേരും ഇല്ല ഇവിടെ. അല്ല പിള്ളേരവിടെ പോയി? പിള്ളേര് ആദ്യ വീട്ടിൽ ആഘോഷിക്കാന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചോണ്ട് പോയി. ആ അത് അവരവിടെ ആഘോഷിക്കട്ടെ, നമുക്ക് ഇവിടെ അടിച്ചു വിളിക്കാം, അതല്ലേ നല്ലത്. കാശില്ല പോയി. അയ്യോ പടക്കം എഴുതാൻ വിട്ടുപോയി. എടാ നിന്നോട് എഴുന്നേറ്റ് പോവാനാ പറഞ്ഞേ. ഞാൻ എങ്ങോട്ട് പോവാനാ? നിന്റെ വീട്ടിൽ പോവും. അങ്ങോട്ടൊന്നും ചെല്ലാൻ പറ്റിയല്ല, അവിടെ അവളും പിള്ളേരും ഒന്നുമില്ല, എല്ലാം അവരുടെ വീട്ടിൽ പോയി. പിന്നെ അവരുടെ നിനക്കൂടെ പോകാൻ മേലായിരുന്നോ? കൊള്ളാം, ഞാൻ അങ്ങോട്ട് ചെല്ലാൻ. എന്റെ ഒരു അളിയനുണ്ടല്ലോ മറ്റവൻ ബോംബ് രാജശേഖർ, ആ എന്നെ കണ്ട എന്റെ മുട്ടുകാലിൽ തല്ലി പിടിക്കുന്നവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ കൂടാന്നും പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആകുമ്പോൾ നമ്മളെല്ലാരും കൂടെ വിഷു ആഘോഷിച്ച് വൈകുന്നേരം ഒരു നാലെണ്ണം അടിച്ചു, ഈ തിണ്ണേക്കെട്ടം തുടങ്ങി, രാത്രി ആകുമ്പോൾ അമ്മ ഒന്ന് മൂന്നാല് തെറി വിളിക്കുന്നു, അതും കേട്ടിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു. അതൊക്കെയല്ലേ എല്ലാ വർഷവും നടക്കുന്നത്. കാശില്ല, ഇത്തവണ വിഷു ഇല്ല. ഇത് ഒരുമാതിരി ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാല് കാശില്ലെന്ന് വെച്ച് വിഷു ആഘോഷിക്കാതിരിക്കരുത്, ഉള്ളത് വെച്ചാൽ ആഘോഷിക്കണം. കേട്ടില്ലേ, കാണും വിറ്റും ഓണം ഉണ്ണണം, അത് ഓണമല്ലേ? അതുപോലെ തന്നെയാണ് വിഷുവും. വിഷു എന്നൊക്കെ പറഞ്ഞ ഒരു ആഘോഷമാണ്, അത് ആഘോഷിച്ച് തന്നെ തീർക്കണം. അല്ലെ താടിക്ക് കൈ കൊടുത്ത് പിറ്റേ കയറി ഇരിക്കുകയല്ലേ ചുമ്മാ ആഘോഷിക്കാൻ പറ്റും. ചേട്ടാ കവി, എന്റെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വിഷുവാ. അപ്പൊ ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുക. ഞാനും ഉണ്ട്, പിള്ളേരായിട്ടില്ല, കല്യാണം കഴിഞ്ഞ ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോഴാണ് വിഷു വന്നത്. ഞാൻ അവളും കൂടി ചെന്നു കഴിഞ്ഞപ്പം മരുമം വരുന്നതല്ലേ, പിന്നെ ബന്ധുമിത്രാദികളും കാര്യങ്ങളും എല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കണമല്ലോ, ഞാൻ മരുമോനല്ലേ ഇവിടുത്തെ. പിന്നെ അന്നാണ് എന്റെ 10ന്റെ പൈസ ഇല്ല. ഇന്ന് പിന്നെ ഇല്ലല്ലോ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക. ആൾക്കാരെന്ന് വെച്ചാൽ ആരൊക്കെയാ? എല്ലാം ഇവരുടെ ബന്ധുക്കളാ. അച്ഛനെ, അമ്മ, അമ്മായിയുടെ മോളെ, ചെറിയമ്മ, ചെറിയപ്പന്റെ മോളെ, ഇങ്ങനെ എനിക്ക് 19 പേരെടുത്തു. ഇവര് ഗമിയടിച്ചു കാണും, ഇവര് പറഞ്ഞു കാണും, ചിലപ്പോ സംസ്ഥാന പൊക്കി അടിച്ചു കാണും. ഞാൻ ഇന്ന് ആലോചിച്ച് എന്ത് ചെയ്യും, വിട്ടുപോവുകയും ചെയ്തു. ഞാൻ പിന്നെ ഒരു ട്രിക്ക് അവിടെ ഇറക്കി. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ആദ്യം ഐശ്വര്യമായിട്ട് എനിക്ക് വിഷു കൈനീട്ടം തരാൻ പറഞ്ഞു. ഉടനെ അച്ഛൻ പോക്കറ്റിൽ നിന്ന് ഒരു വെള്ളി രൂപ എടുത്തു എന്റെ കയ്യിലേക്ക്. ഞാൻ അതേപോലെ തന്നെ ആ വെള്ളി രൂപ അച്ഛന് വിഷുക്കൈ നീട്ടം കൊടുത്തു. എന്നിട്ട് അച്ഛൻ്റെ ഇന്ന് തിരിച്ചു വാങ്ങിച്ചു. എന്നിട്ട് അത് അമ്മയ്ക്ക് വിഷുക്കൈ നീട്ടം കൊടുത്തു. എന്നിട്ട് അമ്മയുടെ ഇന്ന് തിരിച്ചു വാങ്ങിച്ചു. എന്നിട്ട് ചെറിയമ്മയ്ക്ക് വിഷുക്കൈ നീട്ടം. അങ്ങനെ 50 പേർക്ക് ഞാൻ ആ 1 രൂപ കൊണ്ട് വിഷുക്കൈ നീട്ടം കൊടുത്തു. അതിനുശേഷം എനിക്ക് ഭയങ്കര മതിപ്പാണ് വീട്ടിലോ ആ വീട്ടുകാർക്കിടയിൽ. ശരി, അങ്ങനെയൊക്കെ ആഘോഷിക്കണം, അല്ല ഇല്ലാന്ന് പറഞ്ഞ് നമ്മൾ കുത്തിപ്പിടിച്ചിരിക്കരുത്. അതെ, ആ 1 രൂപ പോലും ഈ മനുഷ്യന്റെ എടുക്കാനില്ല, ഇനി എങ്ങനെ വിഷു ആഘോഷിക്കും? ഇത് ഒരുമാതിരി പറയണോ? ഞാൻ പറയുന്ന കേട്ടൊക്കെ നിന്നാ മതി. ആണ്ടെ അനിയനും ഭാര്യയും വരുന്നുണ്ട്, കോടീശ്വരനും കോടീശ്വരിയും. അതെ, അവരെ ഇച്ചിരി പൈസ വായ്പ വരും വിഷു ആഘോഷിക്കാൻ. എനിക്ക് ഉളുപ്പുണ്ട്, എനിക്ക് പറ്റിയതാ ചോദിക്കും. എന്നാ ഉളുപ്പില്ലാത്ത നിങ്ങൾ ചോദിക്കും. അല്ല പലപ്പോഴായിട്ടേ ഒരു 1-1.5 രൂപ ഞാൻ അവന് കൊടുക്കാൻ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനും ചോദിക്കുന്നില്ല. നിങ്ങളുടെ കാര്യം പറഞ്ഞിപ്പോ വാക്ക് നായിലോ കിട്ടതേ ഉള്ളൂ. അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്? നീ അങ്ങനല്ലേ പറഞ്ഞത്, വാക്ക് നായിലോട്ടെന്ന്. അത് നിങ്ങളാ പറഞ്ഞത്. അല്ല, ഞാൻ നാക്ക് വായിലോട്ടൊന്നും ഞാൻ പറഞ്ഞത്. നീ തർക്കിക്കല്ലേ, അതെങ്ങനെയാ കവി നാക്ക് നായിലോട്ടൊന്നും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ ഇനി? അതെ, നാളെ മറ്റന്നാളും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളിവിടെ കാണത്തില്ല കേട്ടോ. എന്റെ നാട് വരെ ഒന്ന് പോണം. എനിക്ക് എന്റെ ഒരു വല്യമ്മ മരിച്ചുപോയി. ഏത് വല്യമ്മ? രാജേഷ് വല്യമ്മയോ? അല്ല, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളൊരു വല്യമ്മ. അപ്പുറത്തുള്ള വല്യമ്മ? അയ്യോ, അങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട, കുഞ്ഞിനെ തന്നെ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുള്ളതാ. അല്ല അത് എല്ലാരെയും കുഞ്ഞു പരുവത്തിൽ എല്ലാരും എടുത്തോണ്ട നടക്കുന്നത്. അങ്ങനെ അയലോക്കത്തെ വല്യമ്മയല്ലേ, വലിയ സ്നേഹമൊന്നും കാണിക്കേണ്ടതല്ലോ. പക്ഷെ എന്നോട് വലിയ സ്നേഹമായിരുന്നു, എന്നെ എടുത്തോണ്ട് നടക്കും, എനിക്ക് ചോറ് വാരിത്തരും, എന്റെ അപ്പി മൂത്രമൊക്കെ കോരും, അങ്ങനെ വലിയ സ്നേഹമായിരുന്നു എന്നോട്. എന്നാ പ്രായം വരും വല്യമ്മയ്ക്ക്? 120 വയസ്സുണ്ടെന്നാ തോന്നുന്നത്. 120 വയസ്സുള്ള വല്യമ്മയെ കാണാനാണ് ഈ കിടന്ന് വേളം വെക്കുന്നത്. Vishu kakak ini dibawa mati. Awal udah, abot itu Virginia tuh kampera. Virginia? Macam niru lah sahani ille. Alwaran lokal. Mobile morcery. Aida tuh kampera. Oh, nu barangnya pada tulennya wartiya beli me. Ide, ini kini ala wartiya orang mati India teripundu. Awal udah Vishu aku jadi dibawa pare. Ada nyana awal udah pardanan. Awak pare nirpenta anggur ponon. Ini di orang bawa aja dulu. Maricha beli ke turu. Maripnya bawa aja dulu. Peturu nu barangnya. Parangnya, parangnya, hanya itu parangnya. Ini parangnya lah. Satyam berani ni enggak tahu nih. Jadi sambal Satyam, aku turuan ana. Aladu itu mari curut bawa orang. Aduh parah. Hanya ana alu yang jujur. Nuti itu bayi si mari curut Allah yang karena mandi terang itu bapralan jiu. Ada. Jadi tidak. Itu turuan nih. Mana turun orang. Ini sampai teman turun orang parah tidak. Jangan apa pelan jadi. Munar. Mana raga payengga perasnya mana? Munar. Ah Munar. Abra hilang corona ada perasnya orang ini. Rata paranda itu tanya lu tuh kayak apa? Ya sanitizer mask oke tora. Jadi orang nikar mandi oke turun rani ya turun bodoh. Cuma mana? Kenapa? Ente punya kunye patta ada kurang itu poang paling ente parangnya dille. Semua orang parang itu dille. Ini kita turun bodoh. Ini turun bodoh. Ada sambon ada lemo. Beatle pilih orang tuh lagi corona arna pilih aja nih kacau nih antle ikut tekin. Apa tuh orang lu udah agar orang turun. Ninggal orang salah tuh bodoh nila. Ini proses Vishu, nama lainnya orang orang kudu ini beri aku sih kan. Ah tuh ninda kalau beli. Nama dia. Kanto. Orang mana? Kalinya orang lu nyangga kalau beli air no Vishu. Pasti ini beatle na aku sih tuh. Ini orang mesti asal orang. Ini beatle aku sih kan ninggal jalan aku. Pasti ada tuh versi ini mesti asal orang. Ninggal jalan beli ini beatle lagi aku sih. Ada. Nama dia orang. Ada. Ania, padakam. Media. Kupi rentan nama ikan. Medical. Dia listed dalam. Medical. Karena potak punya listed dalam. Listed dalam malah, dalam ke saran punya medical. Anja punya dari potak. Listed tikon doa. Saya kerjakan dari potak listed. Ada. Ini Vishu Christmas orang itu dia katalian biar aja payengkar terkari kum. Iya ini. Cetam paisir dera. Saran orang medical. Orang no. Rentan dalam. Muna. Nali. Ini ada ikut rentan. Mati. Amat. Ninggalu orang ini. Nere biar aja cendek kuning ya. Nyanyi amde dikene kasih mancur di biar aja leki beda. Aduh boleh. Ane pun pacar keriu. Pacar kerja pinnya main kan ni? Pinnya main. Jadi adi narakan itu. Apa nak kiuan bagus juga nggak? Pacar keriu air buih main kita. Pacar keriu cara kita lalu. Yanda curu kalau wakit. Ini benda hari angan Vishu agosi kan? Agosi pikir dale. Curu. நீ இத்ர பட்டனே நியாத்தியோ ஆ இத்ய சும்மே நான் അവിടെ ഉണ്ടായിരുന്നു ആണോ അച്ചമ്മേ വിഷുവൊക്കെ ഇവിടെ വരി വിഷുദാ എത്തിയടാ അതേ അവളവിടെ എനിക്ക് സൗകര്യം തരുന്നില്ല ഉണ്ണിയപ്പം കൊണ്ടുവാന്ന് പറഞ്ഞിട്ട് നിനക്ക് കടയിൽ നിന്ന് രണ്ട് ഉണ്ണിയപ്പം ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വയ്യായിരുന്നു ഞാനത് അവളുടെ അടുത്ത് പറഞ്ഞു അച്ചമ്മേ പക്ഷെ അവൾക്ക് അച്ചമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം തന്നെ മതിയെന്ന് അല്ല അച്ചമ്മേ എല്ലാ പ്രാവശ്യം വിഷുവിന് അച്ചമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ടോ പിന്നെ അല്ല വിഷുവിന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അതാണ് അല്ലേ ആ കൂടി ഇത്ര ഉണ്ണിയപ്പോൾ അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ അവൾക്ക് കൊണ്ടുപോകാൻ എടുത്ത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേക്കുള്ളതാ കൊണ്ട് പറയായോ ഒന്ന് എടുത്ത് തരട്ടെ ആ അച്ഛൻ ഒരു ഉണ്ണിയപ്പം എനിക്ക് എടുത്ത് ഞാൻ ഇപ്പോൾ കഴിച്ചൊക്കെ വേണ്ടിയിട്ട് ഓ നല്ല ചൂടുണ്ടല്ലേ പിന്നെ അടുപ്പത്തൊന്നും എടുത്താൽ ചൂടല്ലയോ നീ വാ ഘോഷിക്കാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നു ശരിയാക്കി തരാം എന്നെ ടൂറ് വിടുന്നില്ലേ എന്തോടി കാണിച്ചേ മാവിന് ഉപ്പില്ലായിരുന്നു മാവിന് ഉപ്പ് കുറവായിരുന്നു അതിന് നീ ഉപ്പ് കൊണ്ടങ്ങ് തട്ടുമായിരുന്നല്ലോ ഉപ്പ് കുറവായതുകൊണ്ട് നോക്കി ഉണ്ടാക്ക It's a pretty upale. Nipping on Dakana. Tour in the Vidasa and the Dacian Ursale. Is the Mulu and Ondaki, Mulu and Kutin the Tinni, upper to Boyamati. Upa, Upa, you do bad again in the Tinni. Or like it. Murder, or get it. Nathan never told you. Or get it. Vishu Agoshi Cambo. Sheriak. Bellatil Kudurna Vishu. Avadaka. Vishu. Namula Putika much a Parako leather. Are they? Anything and Naranja Padakam put to Jagoshama, the Vishu, and the tour of Akil. Say, Motta Naranja Boyle. In the end, the potic in the Mulu. Ninda Sova, Shedikari on the Vedley. Padaka jangan lari mati. Itu orang kali petian. Cami pora. Yang tadi itu. Mandor soalnya Vishu itu nih ingin kalau wakil. Kamu kan lihat kuring ini agak sih kayak ini. Ada. Ibarat Vishu ini celah wakil kita buru om baisai. Ninggal agaknya dia. Orang yang nasib bikin berada di contoh, asalnya main main kita ninggal agaknya dia. Yang tadi. Apa ada hari ini mana ini perimaran itu. Apa itu? Cheers. Mana mana di cabur ni? Cerian, naal. Orangga. Ipatanya yang buat orangga naal ada diorang utara tu orang mana? Ini ada tu offai kerja kerja. Beli pria ni tikani orang dah. Ini orang kau ni kerja orang dah. Gendari orang ni kerja kani orang dah yo. Baki orang dah ni. Cuma tu kita dah dekat pun sah. Jelang hotel. Entah dewa mana ini ada di kupil diorang. Naal Vishu kani kanan. Helai. Nah, lonna ada gani yang gani kan? Kamu kayaknya komplit aja. Ayo. Terus. Nehir nggak pernah? Ayo deket ya. Terus dong ya. Kamu harus mencoba praktik terus dong. Kaningana, nyanyi kudu onde. Ah, wah. Nere pore. Nere pore. Dapre bocil kita. Nikah. Ada. Kayak dapre. Bantu orang pore. Mati kerja ada yang dalam kudi itu mana orang dalam gayik. Pulau, nawa siapa yang nabi sukan ingana nere tu. Ah, dapre. Deh, nere tu. Enda maybe itu nih karena putih kundian beribu. Muka nggak boleh tuh, mobile juga nggak boleh. Ini terus coba nggak boleh kita apa no? Karena kita orang karena apa ya no? Madya ya no? പക്ഷേ എപ്പോഴാണ് എണീറ്റ് വീട്ടിൽ പോകുന്ന പോലും എനിക്കറിയില്ല. അമ്മ കഴിഞ്ഞിട്ടാ? ആ ചെറിയ കഴിഞ്ഞിട്ടാ, കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഉടനെ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അല്ല മുതലാളി അതരണ്ട് കഴിഞ്ഞു ഞെരടാതെ ആദ്യം അമ്മയ്ക്ക് സന്തോഷം. ഒന്നുകൂടെ ഇത് നിനക്ക്. ഓഹോ, എന്റെ ഭാര്യക്ക് രണ്ട് പിള്ളേർക്കും എന്ത് കാര്യത്തിന്? ഇത് എനിക്ക് അത് വേണ്ട. അമ്മ സന്തോഷത്തോടെ ഇങ്ങോട്ട് വാ. നിനക്ക് നല്ല ബിസിനസ് വളരെ. അമ്മയുടെ കൈ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടും കിട്ടിയില്ല. അത് നിനക്ക് ഞാൻ തരാം. 1 രൂപ ഒന്നെങ്കിലൊന്ന്. അല്ലടാ വിധു എന്തി? ആ അവള് വന്നോളൂ. ലൈറ്റ് ഇട്. ഇപ്പോഴൊരു വെട്ടമായത്, മറ്റേത് ബാറിലിരിക്കുന്ന പോലെ ആയിരുന്നു. ശരിയാണ്, ഒരു കുഞ്ഞാങ്കുരിപ്പേ പറയത്തുള്ളൂ. നിങ്ങൾ കണി കണ്ടോ? നീ എന്തൊരു ചൂലൊക്കെ ആയിട്ട് മുറ്റടിക്കാൻ ഇറങ്ങിയതാണോ? എടുത്തി ഈ ചൂല് കണി കാണിച്ചിട്ട് നമ്മുടെ ഒരു വർഷം കളയാൻ വേണ്ടി ഓടി വന്നതാണ് അവള്. എന്തിന്? അവളെ ടൂറിന് വിട്ടില്ലല്ലോ, അതിന്റെ വാശി. നേരത്തെ എഴുന്നേക്കണോർത്ത് ഇപ്പൊ നീ ചമ്മി പോയില്ലേ? ഏതായാലും നിന്റെ ഈ ഒരു വർഷം പോയി. അതെങ്ങനെ? നീ ചൂലില്ലേ ആദ്യം കണി കണ്ടത്? എന്തായാലും മെനക്കെട്ട് ചൂലുമായിട്ട് ഞങ്ങളെ കണി കാണിക്കാൻ വന്നതല്ലേ, ആ ചൂലങ്ങ് കള, എന്നിട്ട് വന്ന് കണി കാണും. കമലാസന നീ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്ത് ചൂല് കളയടി ഇങ്ങോട്ട്. കണ്ണടക്ക് വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. വിളക്കെ തൊഴിലേ തൊഴുതു പിടി കയ്യേ. കാര്യൊന്നുമില്ല എങ്കിലും കണി കണ്ടോ? നേരെ കണ്ടോ? ഈ കഴിഞ്ഞിട്ട് അവളോട് കൊടുത്തേരോ? കഴിഞ്ഞിട്ട് സോറി സോറി കേട്ടോ. ഓ സാരില്ല. എല്ലാരും ചെവിക്ക് പടക്കം പൊട്ടാൻ പോവാ. കത്ത് കത്ത്.